ഈശോയുടെ ശുദ്ധീകരണ നാളിൽ പരിശുദ്ധ അമ്മ ഈശോയെ ദൈവത്തിന് കാഴ്ച നൽകി. തൻ്റെ മകനെ ദൈവകൽപ്പനകൾക്കനുസരിച്ച് വളർത്തുവാനും ദൈവരാജ്യത്തിനായി വിട്ടുകൊടുക്കുവാനും ശമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിലേൽപ്പിച്ചു. അനുദിനം ശുദ്ധീകരണം ആവശ്യമുള്ള ഞങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിലേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശംശിഹായിൽ പ്രിയപ്പെട്ടവരെ, മന്നായുടെ ജപമാലയിലെ സന്തോഷത്തിൻ്റെ നാലാം രഹസ്യത്തിലേക്ക് നിങ്ങളെ വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ജപമാലയിലെ ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകണം, എന്തൊക്കെയാണ് ധ്യാന വിഷയമാക്കേണ്ടത് എന്നാണ് നാം ചിന്തിക്കുക. ആദ്യമേ തന്നെ ഉണ്ണി യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയാണ്. ഈ കാഴ്ചവെക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുക. ആദ്യമായി തന്നെ കാഴ്ചവെക്കുന്ന സമയത്ത് ആദ്യമായി ചെയ്യുക ശിശുവിന് പേരിടുക എന്ന ചടങ്ങാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അപ്പനും അമ്മയും കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. എന്ത് പേരിടണം, എങ്ങനെ വിളിക്കണം? ആൺകുഞ്ഞാണെങ്കിൽ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെയോ തലമുറയിലെ കാർന്നവന്മാരുടെയോ പേരിടാൻ ശ്രദ്ധിക്കുന്നവരാണ്. ഇനി പെൺകുട്ടിയാണെങ്കിൽ വല്യമ്മമാരുടെ അമ്മാമ്മമാരുടെ പേരുകൾ, അതൊരു പാരമ്പര്യമായിട്ട് നമ്മൾ തുടരുകയാണ്. പേരിടുക എന്നതിൻ്റെ അർത്ഥം അവകാശ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി ആദം ഹവയെ കാണുമ്പോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നീ ഹവ എന്നറിയപ്പെടും. അവളുടെ മേലുള്ള തൻ്റെ അവകാശം ആദം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ മാമോദീസയ്ക്ക് പേരിടുമ്പോൾ കുഞ്ഞിൻ്റെ മേൽ ആ തറവാട് അല്ലെങ്കിൽ കുടുംബം, ഈ കുഞ്ഞിൻ്റെ മേലുള്ള പൂർണ്ണ അവകാശം ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പേരിടുക. പണ്ടൊക്കെ വിശുദ്ധരുടെയും ബൈബിളിലെ പേരുകളുമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷേ കുറച്ച് നാളുകളായി അപ്പൻ്റെയും അമ്മയുടെയും പേരുകളുടെ ആദ്യാക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരർത്ഥവുമില്ലാത്ത ചില ശബ്ദങ്ങൾ മാത്രമായി ചില പേരുകൾ ഒതുങ്ങിപ്പോയ ആ കാലത്തിൽ നിന്നും വീണ്ടും ബൈബിളിലേക്കും ബൈബിൾ നാമങ്ങളിലേക്കും വിശുദ്ധരിലേക്കും ഒരു തിരിച്ചുവരവ് സന്തോഷത്തിന് ഇട നൽകുന്നുണ്ട്. യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ അവിടെ നടക്കുന്നത് പേരിടുക എന്ന ചടങ്ങിൽ എന്നെ ചിന്തിപ്പിക്കുന്നത്, മനുഷ്യനല്ല ഇവിടെ പേരിടുന്നത്, മാതാവും യോസഫിതാവും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി എന്തിടാം എങ്ങനെ വിളിക്കാം ഇതല്ല അവിടെ നടക്കുന്നത്. ദൈവം തൻ്റെ പുത്രന് പേരിടുകയാണ്. ദൈവം യേശുവിൻ്റെ മേൽ പൂർണ്ണമായ അവകാശം ഏറ്റെടുക്കുകയാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിലും ദൈവം മനുഷ്യനെ പേരിടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17:4 ഇങ്ങനെ വായിക്കുന്നു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി, നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും, നിന്റെ പേര് അബ്രാം എന്നല്ല അബ്രാഹം എന്നായിരിക്കും. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 17:15 അബ്രാഹത്തോട് അവൻ്റെ ഭാര്യയെ സാറായി എന്നല്ല സാറ എന്ന് വിളിക്കണം എന്ന് ദൈവം തിരുത്തുകയാണ്. ഇതുപോലെ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം 35:10 ഇനിമേൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും നീ വിളിക്കപ്പെടുക എന്ന് ദൈവം തിരുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിലും നിമിഷങ്ങളിലും ദൈവം ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഇനി നിന്റെ മേലുള്ള അവകാശം എനിക്കാണ്. നിന്റെ അപ്പനും അമ്മയും നിന്നെ വിളിച്ചു, നിന്നെ കൊണ്ടു നടന്നു, നീ അവരെ സ്വന്തമാക്കി, പക്ഷെ ഇന്നു മുതൽ ഇനി നീ എൻ്റെയാ. ദൈവം അവകാശം ഏറ്റെടുക്കുന്നു. ഇത് തന്നെയാണ് ലൂക്കയുടെ സുവിശേഷം 1:13 എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും, നീ അവന് യോഹന്നാൻ എന്നു പേരിടണം.
വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1:31, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ദൈവം തൻ്റെ പുത്രന് പേരിടുന്നു. ഒരർത്ഥത്തിൽ ഞാനിതിനെ വ്യാഖ്യാനിക്കുക, ദൈവം തൻ്റെ പേര് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം വിളിക്കപ്പെടേണ്ടത് യേശു എന്ന പേരിലാണ്. പഴയ നിയമത്തിൽ മോശ ദൈവത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്നവനാണ്. ഐ ആം ഹു ആം, ഞാൻ ആയിരിക്കുന്നവൻ. പക്ഷെ എന്താണ്, ആരാണ് എന്നൊരു നാമത്തിലേക്ക് ദൈവം ഒരിക്കലും സ്വയം വെളിപ്പെടുത്തുന്നില്ല. ഇവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്, ഞാൻ രക്ഷകനാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ. ഗോഡ് ഈസ് സൽവേഷൻ എന്ന കൃത്യം വാക്കിലേക്ക് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ് യേശുവിലൂടെ. എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ഒരു പേര് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായി എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരടുത്തുള്ള ജെറുസലേം ധ്യാന മന്ദിരത്തിൽ ഞാനൊരു പ്രേക്ഷിതനായി ജോലി ചെയ്യുന്ന സമയം, ധ്യാനം നടക്കുന്നു, താമസിച്ചുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനാലയത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്റ്റേജിൽ ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. സമയം ഏകദേശം വൈകിട്ട് 7 മണി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ, എൻ്റെ കണക്കൂട്ടലനുസരിച്ച് 30 വയസ്സ് പ്രായമുണ്ടാവും, ഇവൾ ആ മധ്യസ്ഥാലയത്തിലേക്ക് വന്ന് വലിയ വേദനയോടുകൂടി വാവിട്ട് കരയാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ സ്ത്രീ തൻ്റെ ദുഃഖം ഇറക്കി വെച്ചു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മകൾ ശാന്തയായി അവിടെ ഇരിക്കാൻ തുടങ്ങി. കരയുന്നുണ്ട് എങ്കിലും ശബ്ദം ഒന്ന് താഴ്ന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, എന്താണ് ഇത്ര വലിയ വേദനയോടെ കരയാൻ കാരണം? ഉടനെ അവൾ പറഞ്ഞു, സ്റ്റേജിലേക്ക് നോക്ക്. ഞാൻ ചോദിച്ചു, അവിടെ എന്തോ കുഴപ്പം? അച്ഛൻ പറയുന്നത് കേട്ടോ. ഞാൻ വീണ്ടും ചോദിച്ചു, അച്ഛൻ പറയുന്നതിന് എന്തോ കുഴപ്പം? ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു, ബഹുമാനപ്പെട്ട പട്ടത്തച്ഛൻ പറയുകയാണ്, മക്കളെ വിശുദ്ധിയിൽ വളർത്തണം, വിശുദ്ധിയിലേക്ക് അവരെ നയിക്കണം എന്ന് പറഞ്ഞ് കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയമാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, ആ വിഷയത്തിന് എന്തോ കുഴപ്പം? ഉടനെ പറയുകയാ, മക്കളുണ്ടെങ്കിലല്ലേ വിശുദ്ധിയിൽ വളർത്താൻ പറ്റൂ. പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് 12 വർഷത്തോളമായി, ഇതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. ആ ദുഃഖം ദൈവത്തിൻ്റെ മുമ്പിലും എൻ്റെ മുമ്പിലും ഇറക്കി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, എന്ത് പ്രതീക്ഷ കൊടുക്കും എന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഒരു ചെറിയ പ്രേരണ തോന്നുകയാണ്. അടുത്തുണ്ടായിരുന്ന സമ്പൂർണ്ണ ബൈബിൾ അവളുടെ കയ്യിൽ കൊടുത്തു. ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു. അവളെടുത്ത് ഒരു ചെറിയ വചനം വായിച്ചു, യെശയ്യ 7:14. നിനക്ക് ഞാനൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ അത് വായിച്ചു കഴിഞ്ഞ ആ നിമിഷം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, എൻ്റെ ദൈവമേ, വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായ വചനമാണല്ലോ ഇത്, യേശുവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനമാണല്ലോ, പിന്നെ ഇത് ഈ മകളുമായി എന്ത് ബന്ധം? എങ്കിലും ആ മകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, സാരമില്ല, ദൈവം പ്രവർത്തിക്കും, ഇതൊരു അടയാളമായിട്ടെടുക്കൂ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ മകളെ ശാന്തമായി പറഞ്ഞു വിട്ടു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഈ മകളെ വീണ്ടും കാണാനിടയായി. അവൾ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ഞാനിപ്പോൾ ഗർഭിണിയാണ്. പക്ഷേ ആ മകളുടെ സന്തോഷം പെട്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം വചനം വായിച്ചത് എങ്ങനെയാണ്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ഇവൾക്കൊരു കുഞ്ഞിനെ ജനിച്ചാൽ മതി, ഇവൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതി, ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, പക്ഷെ വചനം പറയുന്നു ഒരു പുത്രനെ പ്രസവിക്കും. അവൾ പ്രസവിക്കുന്നത് ഒരാൺകുഞ്ഞായാലാണ് പ്രവചനം പൂർത്തിയാകുകയുള്ളൂ. ആ കുടുംബവുമായി പതുക്കെ പതുക്കെ നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് വന്നു. പ്രസവത്തിനായി അവൾ ആശുപത്രിയിലേക്ക് പോയി. അവളുടെ ഭർത്താവ് നല്ലൊരു സുഹൃത്തായി മാറി അടുത്ത നാളുകൾക്കുള്ളിൽ.
പ്രസവം കഴിഞ്ഞ് വലിയ സന്തോഷത്തോടെ ആ സഹോദരൻ പറയുകയാണ്, ആൺകുഞ്ഞാണ്. ഇത് കേട്ടപ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും അടുത്ത ഒരു വാചകം മനസ്സിൽ നിറഞ്ഞു നിന്നു, അവൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. പ്രവചനം പൂർത്തിയാകണമെങ്കിൽ ആ പേരും അങ്ങനെ തന്നെ നൽകപ്പെടണം. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ നിന്റെ വെളിപ്പെടുത്തൽ 100% നിറവേറപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, മാമോദീസയ്ക്ക് എന്നെ വിളിച്ചെങ്കിലും പോകാൻ സാധിച്ചില്ല. മാമോദീസ കഴിഞ്ഞ് ആ സഹോദരൻ വീണ്ടും എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചു, കുഞ്ഞിന് എന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? ഉടനെ ഞാൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അതൊരു വലിയ സംഭവമാണ് അച്ഛാ. കുഞ്ഞിന് എന്ത് പേരിടണം എന്നുള്ള ചിന്തയിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ചർച്ച ചെയ്തു. ആദ്യത്തെ നിർദ്ദേശം വന്നത് അപ്പൻ്റെ പേരിടാം, അപ്പാപ്പൻ്റെ പേരിടാം. പക്ഷേ ഇയാൾ പറയുകയാണ്, സ്വപ്നത്തിൽ തന്നോട് ആരോ സംസാരിക്കുന്നത് പോലെ കുഞ്ഞിൻ്റെ പേര് ഇമ്മാനുവൽ, ഇമ്മാനുവലാണ്. ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ആ പേരിട്ടാൽ കാർണവന്മാർ വിഷമിക്കും, കാരണം നാളുകൾക്ക് ശേഷം നമുക്കുണ്ടായൊരു കുഞ്ഞാണ്, അതുകൊണ്ട് നമ്മൾ ഈ പേരിടണ്ട. പക്ഷേ എന്നെ ആരോ നിർബന്ധിക്കുന്നത് പോലെ അവസാനം ഞാൻ അവരുടെ എതിർപ്പ് വകവയ്ക്കാതെ എൻ്റെ കുഞ്ഞിന് പേരിട്ടു ഇമ്മാനുവൽ. ഇന്ന് ആ കുഞ്ഞ് മനു എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം പേരിട്ട് വിളിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ സ്വന്തമാക്കുന്ന ഒരു നിമിഷത്തിൽ നിന്റെ പേര് ചിലപ്പോൾ ദൈവം മാറ്റും. ഇവിടെ തിരിച്ചറിയുക, സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവം തൻ്റെ പേര് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഹീബ്രു ഭാഷയിൽ യേശു എന്ന വാക്കിന് ജേസൂസ് അല്ലെങ്കിൽ യേസൂസ് എന്ന പേരാണ്. ഹീബ്രു ഭാഷയിൽ ജോഷുവ അല്ലെങ്കിൽ യേശുവ എന്നുള്ള പേരാണ് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ കൃത്യമർത്ഥം യഹോവ ഈസ് സൽവേഷൻ, ദൈവം രക്ഷിക്കുന്നു, രക്ഷകൻ എന്നാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 3:12 ഇങ്ങനെ പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ദൈവപുത്രൻ്റെ നാമം ലോകത്തിന് വെളിപ്പെടുത്തുന്ന, അത് സ്ഥിരീകരിക്കുന്ന സന്ദർഭമാണ് സന്തോഷത്തിൻ്റെ 4 രഹസ്യം. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 16:30-31 തടവറയിലെ അത്ഭുതം നടക്കുമ്പോൾ ആ സേവകർ ചോദിക്കുന്നുണ്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇവിടെ ഒരു കാര്യം തിരിച്ചറിയുക, പഴയ നിയമം മുഴുവൻ കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു എന്ന ആ നാമവിശേഷണത്തിന് പകരം, കർത്താവായ ദൈവത്തിന് പകരം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുകയാണ്. ദൈവം യേശു എന്ന പേരിൽ മാറ്റപ്പെടുകയാണ്. ഇതുതന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം 3:6 പത്രോസ് മുടന്തനോട് പറയുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. യേശുനാമം സൗഖ്യം നൽകുന്നു, വിടുതൽ നൽകുന്നു, രക്ഷ നൽകുന്നു. സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ അടുത്ത വലിയൊരു ഉൾക്കാഴ്ചയായിട്ട് മനസ്സിലാക്കേണ്ടത് ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ശിമയോൻ്റെ പ്രത്യേകത എഴുതി വച്ചിരിക്കുന്നു, അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നവനുമാണ്. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്നുള്ള വെളിപ്പെടുത്തൽ അവന് കിട്ടിയിരുന്നു. ഒരർത്ഥത്തിൽ വെറും 8 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് അവന് കൃപ കൊടുത്തു. ഇന്നും അൽത്താരയിൽ യേശു ഇറങ്ങി വരുന്നു, അപ്പമായി വീഞ്ഞായി. നമുക്ക് പലർക്കും അത് കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവം ഇടപെടുന്നു, പക്ഷേ വെറും ഒരു കുഞ്ഞിൽ പോലും യേശുവിനെ കാണാൻ, ദൈവത്തെ കാണാൻ ശിമയോന് കഴിഞ്ഞു. കാരണം അവൻ നീതിമാനായിരുന്നു, ദൈവത്തിന് അർഹതപ്പെട്ടത്, മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് അവൻ നൽകുന്നവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു,
ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത വ്യക്തി. വീണ്ടും ഇസ്രായേലിന് ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനാണ്. ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യൻ. ദൈവത്തെ കാണാതെ മരിക്കുകയില്ല എന്നുള്ള വെളിപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് അവൻ യേശുവിനെ കൈകളെടുത്ത് പറയുന്ന ഒരു വാചകമാണ്, ദൈവമേ ഇനി അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. നീ ദൈവത്തെ കരങ്ങളിൽ എടുക്കുമ്പോൾ നിന്റെ മനസ്സിൽ നിറയുന്ന ഏറ്റവും സന്തോഷത്തിൻ്റെ വാചകം ഇതായിരിക്കും: തൃപ്തിയായി, സമാധാനമായി, ഇനി എനിക്കൊന്നും വേണ്ട, ഇനി മരണം പോലും എനിക്ക് സന്തോഷമാണ്, കാരണം ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇന്ന് അനേക മക്കൾ ദൈവത്തെ കരങ്ങളിലെടുത്തിട്ടും അപ്പവും വീഞ്ഞും സ്വന്തം ശരീരത്തിൻ്റെയും ജീവൻ്റെയും ഭാഗമായി മാറിയിട്ടും ഈ സന്തോഷത്തിൻ്റെ തികവിലേക്ക് ദൈവത്തെ കരങ്ങളിലെടുത്ത ശിമയോന് ലഭിച്ച അനുഭവം ഇന്ന് നമുക്ക് അന്യമാവുകയാണ്. അതുപോലെ തന്നെ ശിമയോൻ യേശുവിനെ കൈകളിലെടുത്ത് ഒരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. സകല ജനത്തിനും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇത് തന്നെയാണ് വെറും 8 ദിവസം മുമ്പ് ദൂതൻ്റെ വെളിപ്പെടുത്തൽ: സകല ജനത്തിന് വേണ്ടിയുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആട്ടിടയിലോട് പറയുകയാണ്, തിരിച്ചറിയുക, യേശു എന്ന നാമം അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല, സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. യേശുവിനെ കാഴ്ചവെക്കുമ്പോൾ യോസഫ് പിതാവും മാതാവും പറയുന്നു, ഇന്ന് മുതൽ ഈ ശിശു ദൈവത്തിൻ്റേതാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം മാത്രം, പക്ഷേ ഉടമസ്ഥാവകാശം ദൈവത്തിന് തിരിച്ചേൽപ്പിക്കുകയാണ്. ഓരോ മാമോദീസായാലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇതാണ്, ഉടമസ്ഥാവകാശം കൊടുത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അമ്മയും യോസഫ് പിതാവും പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിന് തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കുകയാണ്. നമുക്കും നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഉത്തരവാദിത്വ ബോധം മാത്രം ഏറ്റെടുക്കാം. ദൈവനാമം വിളിക്കുമ്പോൾ, യേശുനാമം വിളിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോട് അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, നിൻ്റെ ദിവ്യപുത്രൻ്റെ നാമത്തിലൂടെ നീ ഞങ്ങൾക്ക് ദൈവമെന്ന വ്യക്തിയെ പൂർണ്ണമായും വെളിപ്പെടുത്തി തന്നല്ലോ. രക്ഷയും വിടുതലും സൗഖ്യവും നിൻ്റെ നാമത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ രക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. നിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ഇനിയും കൃപയും അനുഗ്രഹവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.